നമസ്കാരം കേരളത്തിൽ പങ്കാളികളെ പരസ്പരം കൈമാറുന്ന സംഭവത്തിൽ ഇരയായ ചങ്ങനാശ്ശേരി സ്വദേശിനി സംഘത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ആദ്യം വെളിപ്പെടുത്തിയത് യൂട്യൂബ് ചാനലിലൂടെ ഇതോടെയാണ് വിദേശ രാജ്യങ്ങളിൽ മാത്രം കേട്ടുപരിചയമുള്ള പങ്കാളി കൈമാറ്റത്തിന്റെ വിവരങ്ങൾ പുറത്തായത് അങ്ങനെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കോട്ടയത്തെ പങ്കാളിയെ കൈമാറ്റം ചെയ്യൽ കേസിലെ പരാതിക്കാരിയാണ് ഭർത്താവ് വെട്ടിക്കൊന്നത് ഇന്ന് രാവിലെ മണ്ണാർക്കാട്ടെ വീട്ടിലെത്തിയാണ് അക്രമം നടത്തിയത് ഭർത്താവാണ് അക്രമം നടത്തിയതെന്ന് യുവതിയുടെ പിതാവ് പോലീസിന് മൊഴി നൽകി രക്തം വാർന്നു കിടക്കുന്ന യുവതിയെ മക്കളാണ് ആദ്യം കണ്ടത് ഭർത്താവുമായി അകന്ന് യുവതിയുടെ വീട്ടിൽ കഴിയവയാണ് സംഭവം അച്ഛനും സഹോദരനും ജോലിക്ക് പോയ സമയത്താണ് കൊലപാതകം പരാതിക്കാരിയുടെ മക്കൾ ആക്രമണ സമയത്ത് കളിക്കുന്നതിനായി വീടിന് പുറത്തു പോയിരിക്കുകയായിരുന്നു പിന്നീട് ഇവർ തിരിച്ചെത്തിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ച് കവിന്ന് കിടക്കുന്ന നിലയിൽ അമ്മയെ കണ്ടത് തുടർന്ന് അയൽവക്കത്തെ വീട്ടിൽ വിവരം അറിയിച്ച് ഇവർ വാർഡ് മെമ്പറെ വിളിച്ചു പറഞ്ഞു തുടർന്ന് പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു പങ്കാളികളെ പരസ്പരം കൈമാറുന്ന സംഘത്തിലെ അഞ്ചു പേരായിരുന്നു കോട്ടയം കറുകച്ചാലിൽ അറസ്റ്റിലായത് കോട്ടയം ആലപ്പുഴ എറണാകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണിവർ കുടുംബങ്ങളെ ബാധിക്കുമെന്നതിനാൽ പ്രതികളുടെ വ്യക്തി വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നില്ല ലൈംഗിക ചൂഷണത്തിന് മറ്റുള്ളവർക്ക് കാഴ്ചവെച്ചെന്നും കാണിച്ച് ഭർത്താവിനെതിരെ ചങ്ങനാശ്ശേരി സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് ഉണ്ടായിരുന്നത് കറുകച്ചാൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലും മറ്റു പല സ്ഥലങ്ങളിലും എത്തിച്ച് ഭർത്താവ് തന്റെ സമൂഹ മാധ്യമ സുഹൃത്തുക്കൾക്ക് നിർബന്ധിച്ച് കൈമാറിയെന്നായിരുന്നു യുവതിയുടെ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ച് കേസ് രജിസ്റ്റർ ചെയ്ത കറുകച്ചാൽ പോലീസ് കങ്ങഴ സ്വദേശിയായ ഇവരുടെ ഭർത്താവ് അടക്കം അഞ്ചുപേരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു യുവതിയെ ലൈംഗികമായി ഉപയോഗിച്ചവരാണ് പിടിയിലായ മറ്റുള്ളവർ ബലാൽ പ്രകൃതി വിരുദ്ധ പീഡനം പ്രേരണ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കപ്പിൾ മീറ്റപ്പ് കേരള മീറ്റപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് പ്രധാനമായും പ്രവർത്തനം നടന്നിരുന്നതെന്നും പോലീസ് കണ്ടെത്തി പരാതിക്കാരിയായ യുവതിയും ഭർത്താവും അഞ്ചു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് വിവാഹിതരായത് ആദ്യകുട്ടിക്ക് മൂന്ന് വയസ്സ് തികയും വരെ ഭർത്താവിൽ നിന്ന് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നില്ല എന്നാൽ ദുബായിലായിരുന്ന ഭർത്താവ് തിരിച്ചു വന്ന ശേഷം സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി കപ്പിൾസ് മീറ്റ് എന്ന സ്വാപ്പിംഗ് ഗ്രൂപ്പുകളിൽ ഇയാൾ സജീവമായിരുന്നുവെന്നും യുവതി ആരോപിച്ചിരുന്നു തുടർന്ന് ഇത്തരം സംഘത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ നിർബന്ധിച്ചു എന്നാൽ പരാതിയുമായി യുവതി എത്തിയതോടെ കേരളം ഞെട്ടി യുവതി നേരിടേണ്ടി വന്നത് മാസങ്ങൾ നീണ്ട മാനസിക ശാരീരിക പീഡനങ്ങളായിരുന്നു മാസങ്ങളോളം അന്യപുരുഷന്മാരുമായി കാമുകളിൽ ഏർപ്പെടാൻ ഭർത്താവ് നിർബന്ധിച്ചു കൊണ്ടിരുന്നു കുടുംബത്തെ ഓർത്ത് ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്ക് പലപ്പോഴും കൂട്ടുനിൽക്കുകയായിരുന്നു ദുബായിലായിരുന്ന ഭർത്താവ് തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴാണ് സ്വഭാവത്തിൽ ആകമാനം മാറ്റങ്ങൾ വന്നതായി തോന്നിയത് ഇതിനകം ജീവിത പങ്കാളികളെ പങ്കിടുന്ന ഗ്രൂപ്പിൽ ഇയാൾ സജീവ അംഗമായിരുന്നു തുടർന്ന് ഭാര്യയും ഏതു വിധത്തിലെങ്കിലും ഇതിൽ പങ്കാളിയാക്കാനുള്ള തന്ത്രങ്ങളാണ് ഇയാൾ ഉപയോഗിച്ചത് ആദ്യം ഇക്കാര്യങ്ങളൊന്നും നേരിട്ട് പറയാതെ നീ മറ്റുള്ളവരുമായി കിടക്ക പങ്കിടുന്നത് കാണുന്നതാണ് എനിക്ക് സന്തോഷം എന്നും മട്ടിലുള്ള താല്പര്യ പ്രകടനങ്ങൾ നടത്തി ഭാര്യയെ വരുതിയിലാക്കി പിന്നീടാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും നീ അതിൽ ചേരണമെന്നൊക്കെ സമ്മർദ്ദം തുടങ്ങിയത് ഭർത്താവിന്റെ സമ്മർദ്ദം സഹിക്കാതെയാണ് യുവതി ഇത്തരം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ചെന്നത് പങ്കാളികളെ കൈമാറ്റം ചെയ്യുന്ന സ്ഥിരം പരിപാടിയാണ് ഇവിടെ അരങ്ങേറുന്നതെന്ന് യുവതി തിരിച്ചറിഞ്ഞു താനും അതിന്റെ ഇരിയായി മാറുകയാണെന്ന് മനസ്സിലായതോടെ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നാൽ ആത്മഹത്യാ ഭീഷണി ഒഴുക്കിയാണ് ഭർത്താവ് ഭാര്യയെ വരുതിയിലാക്കിയത് ഇത് പുറത്തറിയുകയോ മറ്റോ ചെയ്താൽ താൻ ജീവിച്ചിരിക്കില്ല എന്നായിരുന്നു ഭർത്താവിന്റെ ഭീഷണി രണ്ട് പുരുഷന്മാരോടൊപ്പം കിടക്ക പങ്കിടാൻ ഒരു തവണയല്ല മാസങ്ങളോളം നിരവധി തവണ സമ്മർദ്ദം ചെലുത്തിയതോടെയാണ് യുവതി രണ്ടും കൽപ്പിച്ച് പരാതിയുമായി എത്തിയത് ലൈഫ് എൻജോയ് ചെയ്യണം താൻ മറ്റൊരു പുരുഷനോടൊപ്പം കിഴക്ക് പങ്കിടുന്നത് കാണണം ഇതാണ് തന്റെ സന്തോഷം എന്ന് ഭർത്താവ് ഇടയ്ക്കിടെ പറയുമായിരുന്നു ഭർത്താവിന്റെ നികൃഷ്ടമായ സെക്സ് റാക്കറ്റ് ഇടപാടിൽ മനം നന്ദ യുവതി യൂട്യൂബ് ബ്ലോഗർക്ക് നൽകിയ വിവരങ്ങളാണ് സംഘത്തെ തകർത്തത് യൂട്യൂബിലെ ശബ്ദരേഖയിലൂടെ യുവതിയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ ബന്ധുക്കൾ കൂടുതൽ വിവരങ്ങൾ യുവതിയോട് ചോദിച്ചറിഞ്ഞു ഇതോടെ പരാതിയുമായി കറുകച്ചാൽ പോലീസ് യുവതിയുടെ ഭർത്താവിനെ തന്ത്രപൂർവ്വം പിടികൂടി ചോദ്യം ചെയ്തതിലൂടെയാണ് പങ്കാളിയെ പരസ്പരം കൈമാറുന്ന അന്തർ സംസ്ഥാന ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പിനെ കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചത് തുടർന്നാണ് മറ്റു പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ആയിരക്കണക്കിന് ആളുകളുള്ള ഗ്രൂപ്പിൽ നിന്ന് നൂറുകണക്കിന് സന്ദേശങ്ങളാണ് ദിനംപ്രതി തന്റെ ഭർത്താവിനെത്തിയിരുന്നതെന്നും യുവതി നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു